Welcome back to my channel, Sunu's Vlog. After long video, video കഥ പറഞ്ഞ് ബോറടിപ്പിക്കാന്ന് വിചാരിക്കരുതട്ടാ. നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഈ പൊട്ടക്ക് വേണ്ടിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോട്ട് വേണ്ടിട്ടാ. അങ്ങനെ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യും. അപ്പൊ ഇങ്ങനെ എന്തുകൊണ്ടാ ചെയ്യാതിരുന്നാൽ നല്ല നിലയിൽ നമ്മൾ ഇതിങ്ങനെ പോയിട്ട് ഏണിങ്സ് ഒക്കെ ഇങ്ങനെ ആയി ഇങ്ങനെ വരുന്നുണ്ട്. നമുക്ക് ഇതുവരെ ഒരു രൂപ പോലും അക്കൗണ്ടിൽ നിന്ന് എടുക്കാൻ പറ്റിയിട്ടൊന്നുമില്ല. എന്നാലും കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് എന്റെ ഫോണ് കേടന്നു. എന്റെ ഫോണ് കേടന്നപ്പോ സുനു എന്ത് ചെയ്തു, സുനുവിനോട് ഞാൻ പറയും എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുത്തിട്ട് വിടുകൊണ്ട് വിട്ടടാ, വെറുതെ ചാനൽ ഡൗൺ ആക്കരുത് എന്നൊക്കെ പറഞ്ഞു. ഇനി നിങ്ങൾക്കും കൂടി ഈ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി മാത്രമേ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇനി ഞങ്ങൾക്ക് വന്നതിലെങ്കിൽ ഇപ്പൊ മറ്റുള്ളവരൊക്കെ വിചാരിക്കണ്ടോ, ഓ ഇപ്പൊ എന്തുണ്ടോ ഈ ചാനൽ പോയില്ല, അപ്പൊ അങ്ങനൊക്കെ ഉള്ള വിചാരിക്കുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും ഞമ്മള് അങ്ങനൊന്നും വിചാരിക്കാത്ത നല്ല രീതിയിൽ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും വല്ലതും അതിൽ നിന്ന് കിട്ടണമെന്നും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരണം. അങ്ങനെ സുനു അത് എന്ത് ചെയ്തു, ആ ചാനല് ഡൗൺ ആവണ്ടെന്ന് കരുതിയിട്ട് അവൻ എന്ത് ചെയ്തു, അപ്പുറത്തുള്ളടത്തുനിന്ന് കട്ടുകൊടുന്ന് ഇപ്പുറത്തേക്ക് കൊടുന്നാല് അപ്പുറത്തുള്ള ഒരു സഹിക്കുവോ ഇല്ല. അവരാരും ചെയ്ത പണിയോ, അപ്പുറത്തുള്ള ചാനലുകാരൊന്നും ചെയ്യുന്ന പണിയല്ല. നമ്മുടെ യൂട്യൂബിന്റെ ഒരു തിയറി അനുസരിച്ചിട്ട്, അതിന്റെ ഒരു റൂൾ അനുസരിച്ചിട്ട് നമ്മുടെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് കട്ടെടുത്തിട്ടൊന്നും നമുക്ക് വീഡിയോ ഇടാൻ പാടില്ല എന്നുള്ളൊരു സംഭവമുണ്ട്. കാര്യമായിട്ട് സത്യം പറഞ്ഞാലുണ്ടല്ലോ, എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുക എന്നല്ലാതെ ഈ യൂട്യൂബിന്റെ ഉള്ളിൽ ചരിഞ്ഞു നോക്കാനുള്ള ഒരു കഴിവൊന്നും എനിക്കില്ല, സത്യമായിട്ട് പറയാം. അതൊക്കെ ഉള്ള ആൾ ഇവനാണ്. പക്ഷെ ഇവന് മഹാ ഉടായിപ്പ് എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് അറിയില്ല ഇവന്റെ തനി സ്വഭാവം. ഇവന് ഉടായിപ്പിന്റെ ഉസ്താദാണ്. എങ്ങനെയൊക്കെ എന്താ പറയാ കുറുക്കു വഴി എളുപ്പത്തിലെത്താം, അതാണ് അത് മര്യാദക്ക് നടന്നെത്തുക എന്നുണ്ടെങ്കിൽ ഇപ്പോ കറക്റ്റ് പൈസ കിട്ടേണ്ട സമയം കഴിഞ്ഞു. അങ്ങനെ ആ കുറുക്ക് വഴി കൂടെ ഇവന് സഞ്ചരിച്ച് ചെയ്ത പണിയാണ് അപ്പുറത്തും ഇപ്പുറത്തുള്ളവന്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് അവൻ അവൻ്റെ ചാനലിൽ കൂടെ അങ്ങോട്ട് അപ്ലോഡാക്കി. കുറച്ച് കഴിഞ്ഞേക്കെ തന്നെ ഞാൻ അറിയില്ല, എൻ്റെ ഫോൺ കേടല്ലേ, അപ്പൊ എനിക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ നോക്കാനോ ചെയ്യാനോ ഒന്നും പറ്റൂല. എൻ്റെ ഫോൺ കേട, എൻ്റെ അടുത്തൊരു സാധാരണ നോർമൽ സെറ്റ് ചെയ്ത് ഞാൻ ഉപയോഗിച്ചിരുന്നത്. പെട്ടെന്ന് ഒരു ഫോൺ ഇങ്ങനെ കേടാവുമ്പോഴേക്കിന് അടുത്ത ഫോൺ എടുക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മൾ ചെയ്യാറില്ല. നമ്മൾ വീട്ടമ്മമാരോ ഇതൊന്നും ആവശ്യമില്ല. അപ്പൊ അങ്ങനെ അത് കാരണമാണ് അങ്ങനെയൊക്കെ ഉണ്ടായത്. അങ്ങനെ പിന്നെ എനിക്ക് ഫോണ് വന്നതിന് ശേഷം ഞാൻ ചോദിക്കുകയാണ്, എത്ര ആയടാ അപ്പൊ യൂട്യൂബിൽ നമുക്ക് കിട്ടേണ്ട റവന്യൂ എത്രയായി കിട്ടാനായടാ, അറ്റ്ലീസ്റ്റ് നമുക്ക് വീഡിയോ എടുക്കാൻ ഒരു ഫോണെങ്കിലും വാങ്ങിക്കായിരുന്നല്ലോ, നമുക്ക് നല്ലപോലെ കിട്ടുക എന്നുണ്ടെങ്കിൽ നോക്കുക. അങ്ങനെ ഇവനോട് നോക്കാൻ പറയുമ്പോഴൊന്നും ഇവൻ പറയും അത് പ്രോമോ പോയി നോക്കണം, അവിടെ പോയി നോക്കണം, എവിടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഏണിങ്സ് എന്നിട്ട് നമ്മുടെ ഡോളറിൻ്റെ ചിഹ്നമുള്ള ഒരു സംഭവമുണ്ട്, അത് തൊട്ട് നോക്കിയാൽ കിട്ടുന്നുള്ളൊക്കെ കരം. അതൊന്ന് തൊട്ടപ്പോൾ പുതിയ അപ്ഡേഷൻ പ്രകാരം അതൊന്ന് തൊട്ടാൽ കിട്ടൂല. ഓനെ ഓൻ്റെ സംഭവം ഓൻ്റെ അടുത്ത് നിന്ന് തെറ്റ് പറ്റിയിരിക്കുന്നു, പക്ഷെ അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഓൻ ചെയ്ത പണി അതൊക്കെ. അങ്ങനെ പിന്നെ ഞാനത് ഓൻ്റെ അടുത്ത് നിന്ന് തട്ടിപ്പറിച്ച് മേടിച്ച് ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോ നോക്കി അതിൻ്റെ ഏണിങ്സ് നോക്കിയപ്പോൾ അതിൻ്റെ മേലുണ്ട് നല്ല റെഡിക്ക് വന്നിട്ട് റീയൂസ്ഡ് കണ്ടൻറ്റ് പിന്നെ ചെയ്തുകൊണ്ട് ഇംഗ്ലീഷിലാട്ടോ, അതിൻ്റെ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറഞ്ഞു തരാൻ എനിക്ക് നോക്കിയിട്ട് വായിക്കുന്ന പോലെ പറയാൻ പറ്റില്ല. അങ്ങനെ അത് വന്നതുകൊണ്ട് അറിയാം. അങ്ങനെ അത് കാരണം നമ്മുടെ മോണിറ്റൈസേഷൻ കട്ടായിട്ടുണ്ട്. അപ്പോൾ പരസ്യങ്ങളൊന്നും വരുന്നില്ല, പരസ്യങ്ങളൊക്കെ വരാതെ ഇപ്പോൾ വേറെ ഫോണിൽ നിന്നൊക്കെ ഞാൻ വീഡിയോ കാണുമ്പോഴാണ് നമ്മളെ വീഡിയോയിൽ പരസ്യം കാണുന്നില്ല. അപ്പോൾ മോണിറ്റൈസേഷൻ കട്ടായിട്ടുണ്ട്. അങ്ങനെ ആ മോണിറ്റൈസേഷനെ കട്ടാക്കിയത് നേരാക്കാൻ ഇനി എന്താ ചെയ്യാന്ന് നോക്കുമ്പോൾ അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട് June 1st അപ്ലൈ ചെയ്യണം. അത് കട്ടായതിനെ നമ്മൾ റീയൂസ് ചെയ്ത കണ്ടന്റിനെ ഒക്കെ ഏതൊക്കെയാണെന്ന് നമുക്കറിയാമല്ലോ. ആരാൻ്റെത് കട്ടെടുത്തതും നമ്മളതും നമുക്കറിഞ്ഞൂടാൻ ചെയ്തവനക്കറിയാമല്ലോ. ആ ഡോറൊന്ന് ക്ലോസ് ആക്കാൻ പറഞ്ഞു, ഭയങ്കര സൗണ്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാനത് അറിഞ്ഞു. അപ്പോൾ ഞാൻ ഡോറടക്കാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അറിഞ്ഞു ഇവന് പിന്നെ ഇതൊക്കെ ചെയ്ത കാരണം ഞാൻ നമ്മൾ ചെയ്ത കട്ടെടുത്തിട്ട് ഇട്ട വീഡിയോസൊക്കെ ഉണ്ടാവില്ല അന്യൻ്റെ വീഡിയോസ്, അതൊക്കെ നമ്മൾ ഒഴിവാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ ജൂണിൻ്റെ സമയത്താണെങ്കിൽ അപ്പം തന്നെ നമ്മുടെ ചാനൽ നമുക്ക് റെഡിയാക്കി എടുക്കാമായിരുന്നു.
പക്ഷെ ഇവൻ അന്നും പറഞ്ഞില്ല. പിന്നെ അതിൻ്റെ സെക്കൻഡ് ഡേറ്റ് ജൂൺ 10th കൊടുത്തിട്ടുണ്ട്. അന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ അറിയുന്നത് ഇപ്പോൾ കഴിഞ്ഞ മാസം കണ്ടാണ്. അപ്പോഴാണ് അറിഞ്ഞത്. അപ്പം മുതൽ തുടങ്ങിയതാണ് ഞാൻ ഇവനോട് ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആരോടെങ്കിലും ഒക്കെ ഒന്ന് ചോദിച്ചു നോക്ക്. എനിക്കറിയുന്ന മറ്റാരോടെങ്കിലും ഇവൻ ഇത്രയും ദിവസമായിട്ട് ഗെയിം കളിച്ചിരിക്കുക എന്നല്ലാതെ ഒരു കുട്ടീനോട് ചോദിച്ചില്ല. ഇന്നലെ ഇവനോട് ഞാൻ പറഞ്ഞു എന്തിനോ ഒരാവശ്യത്തിന് പിന്നെ ഫോൺ ചെയ്യുക, ഞാൻ ഇവന് ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ ഞാൻ അവനോട് വെച്ച് പിന്നെ അവന് വീട്ടിൽ വന്നപ്പോൾ വാട്സപ്പ് കോൾ ചെയ്ത്, വൈഫൈ ഉണ്ടായതുകൊണ്ട് വാട്സപ്പ് കോൾ കിട്ടും. വാട്സപ്പ് കോൾ ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഏട്ടാ എത്ര സമയമായത്, അനക്ക് ഞാൻ വിളിക്കൽ തുടങ്ങിയിട്ട് അനക്ക് എൻ്റെ ഫോണൊന്നും എടുത്തു, അനക്ക് ഫോണിൽ നിന്ന് പൈസ ഏറ്റി കൂട്ടാപ്പ അത് തന്നെ ഇജ് തരും എനിക്ക് ഫോണിൽ പൈസ കയറ്റാനെന്ന്. ഞാൻ കൊടുത്തിട്ട് വേണ്ടല്ലോ എനിക്ക് പൈസ കയറ്റാൻ. ഈ ഒരു യൂട്യൂബ് എന്ന് പറയുന്നത് കയ്യും കാലും ഒക്കെ ഉള്ള മനുഷ്യന്മാർക്കും ആ കയ്യും കാലും ഒന്നും ഇല്ലാത്ത വെറും വായും തലയും മാത്രം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഈ എഡിറ്റിങ്ങും പിന്നെ തമ്പനെയിൽ സെറ്റിങ്ങും ഇതൊക്കെ അവന് എന്താ പറയുക, നമ്മൾ ഞങ്ങളെ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഉള്ളി അരിയുന്ന രാഘവത്തോട് കൂടിയിട്ട് ഇവൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അല്ലാതെ ഇവനക്കധികം ടൈമോ കാര്യങ്ങളോ ഒന്നും വേണ്ട. എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ചെയ്യാൻ എനിക്ക് വേണമെങ്കിൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനും മന്തി ഉണ്ടാക്കാനും അതിൻ്റെ വീട് ഉണ്ടാകാൻ ക്ലീൻ ചെയ്യാനും അതൊക്കെയാണെന്നുണ്ടെങ്കിലും എനിക്ക് അതൊന്നൊരു വിഷയമുള്ള കാര്യമല്ല, ഞാൻ അതൊക്കെ ചെയ്യും. ഇപ്പോൾ ഇന്ന് പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ടല്ലോ ഈ എഡിറ്റിങ് അതേപോലെ എന്തൊക്കെ അപ്ലോഡിങ് പിന്നെയും കുഴപ്പമില്ല, എഡിറ്റിങ്ങും സംഭവങ്ങൾ അതൊന്നും എനിക്ക് എത്ര 100 വട്ടവും പബ് അതും ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് എന്താണ് പക്ഷേ എനിക്ക് എന്താ അതൊക്കെ ഈ ഒരു ഇവന് ഒരു സെക്കൻഡ് കൊണ്ട് ചെയ്ത് തീർക്കും. എന്നിട്ട് ഞാൻ നോക്കും ചെയ്തതൊക്കെ കറക്റ്റാണ് ഒക്കെ കറക്റ്റാണ്. ആ പക്ഷെ എന്നാലും അത് ഈ ഒഴിവാക്കിട്ട് കറക്റ്റായിട്ട് ചെയ്യുമല്ലോ. എന്ത് ഇങ്ങനെയൊക്കെ ഈസി, ഇവന് വേറെ പണിയൊന്നും ഇല്ലല്ലോ. കൈക്കോട്ടെടുത്ത് കോഴിക്കോട്ടെടുത്ത് കൊത്താനാ വേറെ ആരാൻ്റെ പണി വെക്കണം. ഓനക്ക് ഫുള്ള് ഈ മൊബൈലിൻ്റെ വെടിവെപ്പന്നെ. ഈ മൊബൈലിലെ ഗെയിം കാരണം പലരും പറയുന്നതാണ് എന്താണ് കേട്ടിട്ടുണ്ട്, കുറേ ചിരിക്കും കൊറേ എന്താ പറയാ ചീത്ത പറയും കൊറേ. ഇവനും പാട്ട ഇപ്പ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാന് വീട്ടിൽ നിന്ന് വന്നാല് ഇവന്റെ അടുത്തേക്ക് വരണതാ. ഞാൻ അവന്റെ പെങ്ങളാണ്. ഞാൻ സ്ഥിരമായിട്ട് വീഡിയോ കാണാത്തവർക്കും അതേപോലെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണ്. ആ അപ്പൊ ആരാണെന്ന് അറിയാത്തവരൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടി പറഞ്ഞു തരാണ് ഞാന് ഇവന്റെ പെങ്ങളാണ്. അപ്പൊ ഞാൻ എന്നെ കല്യാണം കഴിച്ചു കൊടുത്തുനിന്ന് ഇവന്റെ അടുത്തേക്ക് എന്റെ വീട്ടിലേക്ക് വരണതാ. വന്നാൽ ഇവന് സംസാരിക്കാൻ പോലും സമയം ഉണ്ടാവില്ല. ഇവനോട് മുണ്ടലന്നെ ഇവൻ പിന്നെ മുണ്ടൽ എപ്പോഴാന്ന് അറിയാം, കറണ്ട് വേണം അപ്പൊ വൈഫൈ കട്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ ഫോണിന്റെ ചാർജ് കഴിയാ. കുത്തിച്ച് കളിക്കാൻ കിട്ടുന്ന സമയത്ത് കേട്ടാ ഇപ്പുണ്ടെന്നുണ്ടെങ്കിൽ കുത്തിച്ച് കളിക്കാറില്ല. അങ്ങനെയൊക്കെയാണ് ഇവൻ എന്നോട് സംസാരിക്കാറുള്ളൂ. അത്രക്കുള്ള ഇവന്റെ അടുത്തുനിന്ന് ഇന്ന് ഇമ്മ ഗെയിം കളിക്കുന്നോടത്തു നിന്ന് ഫോൺ എടുത്തിട്ട് ഇവനെ എങ്ങനാലും ഉയരം പൊന്തി എടുക്കാനൊന്നും എനിക്ക് വയ്ക്കില്ല, പറ്റൂലല്ലോ. അതുകൊണ്ട് ഉയരത്തിൽ കണ്ട് കയറ്റി വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഇന്ന് നമ്മുടെ ചാനൽ റെഡി ആക്കിയിട്ട് വീഡിയോ ലെങ്ത് കൂടിയ ക്ഷമിക്കണം, ഞങ്ങൾക്ക് വീഡിയോയിൽ ഈ വന്ന സംഭവം ഇതാണ്, ഇന്ന് നേരാക്കിയിട്ട് വന്ന. അങ്ങനെ നമ്മുടെ യൂട്യൂബിൻ്റെ ഒരു ലൈവില് ഒരു കുട്ടി എന്താ അവൻ്റെ പേരെന്ന് എനിക്കറിയില്ല, ജോൺസി എന്നറ്റ പേരുള്ള അവൻ ലൈവിലിരിക്കുന്നുണ്ട്. അപ്പോൾ അവനോട് സംസാരിച്ച് ചോദിച്ചു എന്താണ് ചെയ്യണം. അപ്പോഴേക്കും June 10th മുതലുള്ള ഈ സംഭവം നമ്മൾ വീഡിയോ ഇടാത്തത് ഞാനെന്താ ഇതെന്താണ് ഇനി എന്നറിയാതെ എന്തിനാ വീഡിയോ ഇട്ടിട്ട്. വീഡിയോ ഇടാത്ത കാരണം നമ്മുടെ പിന്നെ ടൈം 4000 വാച്ച് അവർ എന്നുള്ളതിൻ്റെ ഈ ടൈമിനെ കട്ടാക്കി കട്ടായി മൈനസ് ചെയ്ത് പോയിട്ട് ഇനി നമുക്ക് 2000 something ഏകദേശം 3000 അടുത്ത് വരെ വാച്ച് അവർ ഇനി എത്തിയിട്ട് വേണം നമ്മുടെ പിന്നെ മോണിറ്റൈസേഷൻ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ ആയെങ്കിൽ മാത്രമേ നമുക്ക് അത് ആക്കാൻ പറ്റുള്ളൂ. ആ സത്യത്തിൽ മോണിറ്റൈസേഷൻ 4000 വാച്ച് അവർ കഴിഞ്ഞ് മോണിറ്റൈസേഷൻ ആയ ഈ നമ്മുടെ ചാനലിന് ഇത്തരത്തിലൊരു ദുർ അവസ്ഥ വരുത്താൻ കാരണം ഇവനൊരൊറ്റ ഒരുത്തൻ. ഭയങ്കര ക്രെഡിറ്റ് അല്ലേ അവൻ ചെയ്തതാണ്. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പ്ലീസ് ദയവ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ വീഡിയോനെ ആ ഒരു മോണിറ്റൈസേഷൻ്റെ ലെവലിലേക്ക് എത്തിച്ചിട്ട് പറ്റുന്ന നിങ്ങൾക്ക് എപ്പോഴും ഞാൻ പറ്റുന്ന രൂപത്തിൽ ഞങ്ങൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ടൈം ഏത് ടൈമിലാണ് ഇടേണ്ടത് എന്നുള്ളത് നിങ്ങൾ പറയുക. നിങ്ങൾക്ക് ഏത് ടൈമിൽ ആപ്റ്റ് ആവുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ടൈമിനനുസരിച്ചിട്ട് അപ്ലോഡ് ആക്കിയിട്ട് ഒരേ ടൈമിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ.
അപ്പോ എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് നമ്മുടെ അങ്ങനൊന്നും പറഞ്ഞ് കളിയാക്കണ്ട അയ്യ കാരണാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ എനിക്ക് ഇടേണ്ടി വന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിൽ വരൂലായിരുന്നു. അപ്പൊ ടാറ്റാ ബൈ ബൈ. ഇനി വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് ചോദിച്ചാൽ മതി കേട്ടോ. പറഞ്ഞുതരാം ടാറ്റാ.